ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞു കാരാത്തോടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത് ചേനക്കൊലയാണ്. ചേനക്കൊല കൊണ്ടൊരു ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത്. അപ്പോൾ നമ്മളെ കുറേ വീഡിയോകൾ നമ്മളെ തറവാട് പഴയ വീടുകളിലായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കുടിയിരുന്ന നീന്റെ രസം പുതിയ കിച്ചണിലാണ്. ഈ കിച്ചണിലാണ് നമ്മൾ ഇനി പരിപാടികൾ തുടങ്ങേണ്ടത്. കാരണം ഇതുവരെ ഇവിടെ കുടിയിരുന്നിട്ട് അഞ്ചാറ് മാസമായി. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചിലവർ പറയും ചേനക്കൊല അറിയും, ചിലവരും ചേന പൂവ് അറിയും. ആ സാധനം കൊണ്ടൊരു റിപ്പയർ ഉണ്ടാക്കണം നമ്മൾ ഫസ്റ്റായിട്ട് നമ്മളെ ഈ കിച്ചണിൽ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഇടയ്ക്കിടക്കുന്ന അരിഞ്ഞ് ഉണ്ടാക്കി റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് കണ്ടോ സംഭവം. അപ്പോൾ നമുക്കിത് ഒന്ന് ഇനി നമ്മളിതൊന്ന് കെകി എടുക്കണം. കെകി എടുത്തിട്ട് നമുക്ക് കാണാം വീഡിയോയിൽ കേട്ടോ. അപ്പം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒന്ന് പൊളിച്ചെടുക്കുക. ഇതൊന്നും അങ്ങനെ ഉണ്ട് വല്ലാണ്ട് പൊളിച്ചുകാണ്ട് ഇങ്ങനെ എടുത്താണ്ടല്ലോ. ഇതുണ്ടോ അടിപൊളി, അതൊരു പോളയാണ്. ഇതെന്താ പൊളിച്ചെടുത്തതാണത്. അതിൻ്റെ ഉൾഭാഗത്തിലുള്ള ആ പൂവാണത്. ഉണ്ടോ നിറയെ തട്ടുതട്ടുള്ള ഓരോരോതും ഉണ്ടോ ചേനപ്പൂവ് അല്ലേ. ചേനക്കൊല കേക്ക് വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഇതിനകത്ത് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കുറച്ച് പൂവിയാണ്. അപ്പോൾ റെഡി ആക്കിയിട്ട് അപ്പോൾ നല്ല കേക്കിയിട്ട് അതെല്ലാം പൂവിയൊക്കെ ഉണ്ട്. അതൊക്കെ പൂവിയൊക്കെ ഒന്ന് കളഞ്ഞ് റെഡി ആയിക്കോട്ടെ. അത് ഇതൊരു പോള മാതിരിയാണ് അല്ലേ. ആ പോള നമ്മൾ ഒന്ന് നല്ല ഒന്ന് വൃത്തിയാക്കി അടിപൊളി. വാ, നമ്മളിത് കേക്ക് എടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുക. നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. അതാ ഈ ചെറിയ പീസായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കണം. അങ്ങനെയാണ് നമ്മൾ അരിഞ്ഞത്. അതോ അങ്ങനെ ഓരോ അല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെട്ടിയിട്ടില്ല. ആ വലുപ്പത്തിൽ ഇനി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് ഇനി ഓരോന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം. ഇത് കൂടുതൽ ആളുകളൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക, നല്ല സാധനമാണ്. പക്ഷെ പണ്ടുള്ളവർക്കൊക്കെ നല്ല പ്രായമുള്ളവർക്കൊക്കെ അത് നല്ലോ അറിയും. ഇത്ര ടേസ്റ്റുള്ള ഒരു മുതല് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ടേസ്റ്റാണ്. കാരണം ഇതിലേക്കുള്ള ചേർക്കാനുള്ള കൂട്ടുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് ഓരോന്നും ചെറുതാക്കി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ ബാക്കി ഭാഗം ഓക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതും പീസാക്കി എടുക്കുക. അതും നടു പൊളിച്ചിട്ട് വേണം ചെയ്യാൻ. അതിൻ്റെ ഉള്ളിനെ നോക്കണേ നല്ല ഒരു റോസ് കളറായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇങ്ങനെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണം. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒന്നും ഒഴിവാക്കല്ല. ഈ ചേനപ്പൂവിൻ്റെ ഒരു ഇതും ഒന്നും ഒഴിവാക്കല്ല. ഒക്കെ നമുക്ക് തോര ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് ഇപ്പോൾ അരിഞ്ഞിക്കൊണ്ടിരിക്കേണ്ടത്. കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുള്ള ഒരു സംഭവം. വാ അടിപൊളി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ലാസ്റ്റ് വെച്ചൊന്ന്. ഇത് നമുക്ക് ചെറിയൊരു കൊല കിട്ടിയതാണ്. വല്ല കൊല ഒന്നല്ല, ചെറുതൊന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ പീസ് പീസായി കട്ടി കുറച്ച് പീസ് പീസാക്കി അരിയണം കേട്ടോ. ഇതുപോലെ കുറച്ച് ഭാഗം പൂവും കൂടി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അതിനുള്ള വേറൊരു മോഡലാട്ടോ, ഫോഞ്ച് മോഡൽ. ഓ നമ്മൾ അത് അരിഞ്ഞെടുക്കുക. അടിപൊളി. ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് ഇത് വരും. കാരണം അത് എന്തെന്ന് എപ്പോഴും കിട്ടുന്ന സമയമല്ല. ഈ മഴ
പുതുക്കിന് മഴ പെയ്യുമ്പോൾ വേനൽ മഴ പെയ്തപ്പോൾ മുളച്ചു വന്നതാണ്, അങ്ങനെ കിട്ടിയതാണ്. അടിപൊളിയായിട്ട് നമുക്ക് തോര ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതി കൂട്ടാനുള്ള സാധനം എന്താണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം ചെറിയ പീസാക്കിയിട്ടാണ് ഇപ്പം അരിഞ്ഞിട്ടുള്ളത്. ചേനപ്പൂവ്ക്ക് ആവശ്യമായ സാധനം തേങ്ങ, അത്യാവശ്യം കുറച്ച് തേങ്ങ മതി ചിരണ്ടിയത്. അതിനകത്ത് 4 പച്ചമുളക്, ഒരു 10-15 ഇല്ലി ചീരില്ലി. അപ്പോൾ ഇത് നമുക്ക് ചതച്ചെടുത്ത് ഒക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നമ്മൾ ചേനപ്പൂവ് അടുപ്പത്തേക്ക് വെക്കാം. നമുക്കൊരു ഗ്ലാസ് കണക്കാക്കി ഇപ്പോൾ വെള്ളം പാൻ കേട്ടോ. നമ്മൾ അടുപ്പത്തിട്ട് ആദ്യമായിട്ടാകുമ്പോൾ നമ്മൾ വരും. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാർന്നാണ് നമ്മൾ ചേനപ്പൂവ് വെച്ചിട്ടുള്ളത്. അതിക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇടേണ്ട. ആദ്യമായി നമ്മൾ പച്ചമുളക് ചതച്ചെടുക്കുക. ഒന്നായിട്ട് ചതച്ചിട്ടാണ് നമ്മൾ അതിക്ക് ആ ചേനപ്പൂവിട്ടിട്ട് നല്ല ചതഞ്ഞോട്ട്. ആ എന്താ സ്മെല്ല്! നല്ല പച്ചമുളകിൻ്റെ എല്ലാത്ത ജാതി. അത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. അടുത്തതായി ചീരുള്ളി ചതച്ചെടുക്കുക. നല്ലോണം ചതഞ്ഞോട്ടോ. ചീരുള്ളി ചതച്ചത് നമ്മൾ മാറ്റുക. അടുത്തതായി നമ്മൾ ചതച്ചെടുക്കുന്നത് തേങ്ങ. എല്ലാം ചതഞ്ഞോട്ടെ. ചേനപ്പൂവ് നല്ല തിളച്ച് വരുന്നുണ്ട്. 5 മിനിറ്റ് വേണ്ടല്ലോ, 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. അതുവരെ അടക്കട്ടെ. അപ്പോൾ തേങ്ങ ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ചീരുള ചതച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മളെ ചേനപ്പൂവിൻ്റെ അടുത്ത് നിന്ന് പോയി നോക്കുക. അയ്യോ ഏതാ സ്മെല്ല്! നല്ല അടിപൊളി സ്മെല്ലാണ് അല്ലേ! ഓവ ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി മൂടി വെക്കുക. ചേനപ്പൂവ് വെന്തിട്ടുണ്ട്. ഞമ്മക്ക് ചതച്ചു വെച്ച മസാലകളൊക്കെ അയക്കിടുക. ആദ്യം ഇട്ടത് നമ്മൾ ചീരുള്ളിയാണ്, പിന്നെ ഉണ്ട് പച്ചമുളക്, പിന്നെ നമ്മൾ തേങ്ങ ചതച്ചത് ലാസ്റ്റ് ഉണ്ട്. നമ്മളൊന്ന് നന്നാക്കി മിക്സാക്കി ഇടിക്കുക. ആ വാ അപ്പൊ ചേനപ്പൂ തോരൻ ഏകദേശം റെഡിയായി തന്നെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിലൊക്കെ ഉണ്ടാവും ചേനപ്പൂ. ചിലത് എന്താ വെച്ചാൽ ഉപയോഗിക്കൂല, ചിലത് അരണ്ടുപോലെ ആണെന്നുവെച്ചെങ്കിൽ എടുത്ത് ഇങ്ങനെ തോര ഉണ്ടാക്കലും
ഇത് പല മോഡലും ഉണ്ടാക്കട്ടെ, പരിപ്പിട്ടുണ്ടാക്കാം, കറി എല്ലാ എല്ലാ കോലത്തിലും ഉണ്ടാക്കാം. അത് പക്ഷേ നമ്മൾ തോരന ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കുത്തിച്ച് കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ മിക്സാക്കി എടുക്കുക. അപ്പോൾ ചേനപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റ് നോക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞു വേണ്ട, എന്നും കുഞ്ഞു വിട്ടുക്കലാണ്. കുഞ്ഞു കുഞ്ഞുവിനെ ഏൽപ്പിച്ചിക്കാണ്ട് ഒന്ന് അതിന് ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയാണ്. ഒരു ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. കുറച്ച് കൂടുതൽ ഓലൊക്കെ കുഞ്ഞിനൊക്കെ ചെറിയ ആളാണ്, അവർക്ക് ഭയമൊന്നും അറിയില്ലല്ലോ എന്താ സാധനം എന്ന് അറിയില്ല. എന്താ വന്ന കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞു വെച്ചത് എന്തോ സാധനം. അപ്പം ചേനപ്പൂവാണെന്ന് പറഞ്ഞു. നമ്മൾ കുഞ്ഞാണ് ഇത് ടേസ്റ്റ് നോക്കേണ്ടത്. കുഞ്ഞു ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് പറഞ്ഞോടുത്താ. ആ വേണ്ടേ അടിപൊളിയാ, അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാം അടിപൊളിയാണ്. അല്ലെങ്കിൽ നിന്നാ നമ്മള് ടേസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളേര് തോന്നു തോന്നണേ. ഏതായാലും ഞാൻ നോക്കട്ടെ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പൊ എന്താ വേണ്ടത് വെച്ചാല്, ഇങ്ങനത്തെ സാധനം കിട്ടുകയാണെങ്കിൽ കളയണ്ട. നിങ്ങള് ഇത് അറിയണ പറ്റുന്ന ആൾക്കാരുണ്ടാവും, പ്രായമുള്ള ആൾക്കാരുണ്ടാവും. ഓൾക്കെ കൊണ്ടുപോയി കാട്ടി കൊടുത്തിട്ട് ഒന്ന് അരിഞ്ഞ്, ഇപ്പം നമ്മൾ വീഡിയോ കാട്ടി വന്ന് അരിഞ്ഞ് തോരനുണ്ടാക്കുക. അതേമാതിരിക്ക് പരിപ്പിട്ട് കറി വെക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ എടുത്ത ആ പ്രായത്തിലത് എടുക്കാൻ പറ്റുള്ളൂ. അതിന് ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ കഴിയില്ല. കാരണം വേറെ ഒരു സ്മെല്ലാണ്. നമ്മളെടുത്ത പ്രായമാണ് ഇതിൻ്റെ കണക്ക്. അപ്പം എല്ലാവരും വീട് പോയി സമയത്തൊക്കെ ഉണ്ടാവും. മഴ പെയ്ത് പൊന്തിൻ്റെ സമയമാണ്. അപ്പോൾ പൂവ് ഉണ്ടാവും. അതൊക്കെ അരിഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു തോര ഉണ്ടാക്കി നോക്കൊണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, വെല്ലൈക്കം, ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.